യാചന നിർത്തിവെക്കണം, ഒരിക്കലും യാചന ശരിയല്ല. ഇല്ലാത്തവനാണെങ്കിലും ഉള്ളവനെ പോലെ ജീവിക്കുന്നവനാകണം. ഇത് പഠിപ്പിച്ച നേതാവാണ് തങ്ങൾ. അത് പിന്തുടർന്ന് ജീവിക്കുന്നവരാണ് ഇവിടുത്തെ മുഅല്ലിം സമൂഹം. ഇല്ലാത്തവരാണെങ്കിലും ഉള്ളതുപോലെ വളരെ ഇസ്സത്തോടെ ജീവിക്കുന്നവരാണ് ഇവിടുത്തെ മുഅല്ലിമീങ്ങൾ. നിങ്ങൾക്കറിയുമോ, ഈ അടുത്തായി കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ഒരാഴ്ച മുമ്പ് ആക്സിഡന്റ് ആയി മരണപ്പെട്ടു പോയ ഉസ്മാൻ സഖാഫി, നിങ്ങൾ വാട്സപ്പിൽ അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടാകും. ആ ഉസ്മാൻ സഖാഫി മരണപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തെ കുറിച്ച് ജനങ്ങൾ അറിയുന്നത്. അദ്ദേഹം സുന്നത്തു ജമാഅത്തിന്റെ സജീവ സാന്നിധ്യമാണ്. ഒരാൾക്കും അയാളുടെ ദയനീയമായ അവസ്ഥ ഒരാൾക്കും അറിയുകയില്ല. മരണപ്പെട്ടതിന്റെ ശേഷമാണ് അദ്ദേഹത്തെ കുറിച്ച് സമൂഹം അറിയുന്നത്. കുടിയിരിക്കാൻ വീടില്ലാതെ ഓലമെഞ്ചുണ്ടാക്കിയ മതിലും അതിന്റെ മുകളിലേക്ക് പ്ലാസ്റ്റിക്കിന്റെ മാടും. വാട്സപ്പിൽ നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടാകും. മരണത്തിന്റെ ശേഷമാണ് സമൂഹം അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ആ മുഅല്ലിം സമൂഹം എന്ന് പറയുന്ന വലിയ ഭാഗ്യവന്മാർ. എന്താണ് അവരുടെ ഭാഗ്യം? ഇവിടെ കിട്ടുന്ന തുച്ഛമായ ശമ്പളം. നേരത്തെ അഹ്സനി ഉസ്താദ് പറഞ്ഞു, ഞങ്ങളാരും ഇന്നവരെ ശമ്പളം ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ശമ്പളത്തിന് വേണ്ടി പണിയെടുക്കുന്നവരല്ല. കമ്മിറ്റിക്കാർക്കൊക്കെ സന്തോഷമായിട്ടുണ്ടാകും, മുഅല്ലിമീങ്ങളെ ചാൻസ് കിട്ടിയതിന് ഇനി ആരെങ്കിലും വന്ന് ശമ്പളം ചോദിക്കട്ടെ. ആ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയല്ല, ഞങ്ങളാരും ചോദിക്കൂല, പക്ഷെ നിങ്ങൾ തീർത്തിലൊട്ടും കുറക്കാൻ പാടില്ല എന്ന. കാരണം ഇവിടെ ഇപ്പോൾ മീൻ ഇങ്ങനെ വാസനിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സാധാരണക്കാരാകുന്ന നിങ്ങൾ കഴിക്കുന്ന അയക്കുറയും മാഞ്ചിയും ഉസ്താദുമാർക്കും കഴിക്കണ്ടേ? ഞങ്ങൾക്കും കൊണ്ടുപോയി ഞങ്ങളെ മക്കൾക്ക് ഇത് ഭക്ഷിപ്പിക്കണ്ടേ? നിങ്ങൾ തരുന്ന തുച്ഛമായ ശമ്പളം രണ്ടു ദിവസം അയക്കുറ വാങ്ങാൻ മതിയാകുമോ? അതുകൊണ്ട് ഉസ്താദ് നേരത്തെ പറഞ്ഞതിലാരും തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ ആരോടും ചോദിക്കൂല, കാരണം ഞങ്ങളുടെ പ്രവർത്തനം ലിവജിഹില്ലാഹി തആല. നിങ്ങളാണെങ്കിൽ തരുന്ന വിഷയത്തിൽ ഒട്ടും കുറക്കാനും പാടില്ല എന്ന് അതിനെ വ്യാഖ്യാനിക്കണമെന്ന് ഞാൻ അമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമൂഹത്തിന് വേണ്ടി കർണാടകയിൽ വളരെയധികം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന SADC പറയുന്ന ഈ സംഘടന, ഒരു ഭാഗത്ത് മുഅല്ലിമീങ്ങൾക്ക്, ഒരു ഭാഗത്ത് മദ്രസയിൽ പഠിക്കുന്ന പാവപ്പെട്ടവരായ എത്തീം കുട്ടികൾക്ക്, ഈ വർഷം തന്നെ ഈ സംഘടന ഈ കർണാടകയിൽ സഹായിച്ചത് 800,000-ത്തിലധികം വരുന്ന വലിയൊരു തുകയാണ് സഹായിച്ചത്. അതിലെ കണക്കൊക്കെ നേരത്തെ ബന്ധപ്പെട്ടവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആ മുഅല്ലിമീങ്ങളുടെ സംഘടനയായ SADC 15-ാം വാർഷികം മംഗലാപുരത്ത് വെച്ചുകൊണ്ട് മറ്റന്നാൾ നടക്കുമ്പോൾ നിങ്ങളൊക്കെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. നിങ്ങളൊക്കെയും ആ പരിപാടി വിജയിപ്പിക്കണമെന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരങ്ങൾ ഒരു ദിവസം സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്. എന്തായിരുന്നു അന്നത്തെ ചോദ്യം? മൻ അസ്ബഹ മിൻകും അൽയൗമ സായിമാ. സഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരങ്ങൾ ചോദിക്കുന്നു, ഇന്ന് നിങ്ങളെ ഈ കൂട്ടത്തിൽ നോമ്പുള്ളവരാരാ? ഈ കൂട്ടത്തിൽ നോമ്പുള്ളവരാരാ? ഫഖാല അബൂബക്കർ അനാ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു സഹാബത്തിന്റെ കൂട്ടത്തെ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, ഇന്നിവിടെ നോമ്പുള്ളവൻ ഞാനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ രണ്ടാമതായി ചോദിക്കുകയാണ്, ഫമൻ തബിഅ മിൻകും അൽയൗമ ജനാസ, ഇന്ന് മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുത്തവരാരാ? മരിച്ച വീട്ടിൽ പോയി മയ്യത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തവർ, ഇന്നത്തെ ദിവസം ചെയ്തവർ ആരാ? ഫഖാല അബൂബക്കർ സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനാ, അത് ഞാനാ. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ചോദിക്കുകയാണ്, ഫമൻ ആദ മിൻകുമുൽ യൗമ അൽ മരീള, ഇന്ന് രോഗിയെ സന്ദർശിച്ചവർ ആരാ?
രോഗ സന്ദർശനം നടത്താ എന്ന് പറഞ്ഞാൽ അത് വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്. ഇന്ന് ഇന്നത്തെ ദിവസം ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോയവർ ആരാ? സഹാബത്തിന്റെ കൂട്ടത്തിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നു, അന അത് ഞാനാണ് നബിയെ. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ചോദിക്കുകയാണ്, മൻ അത്അമ മിൻകും അൽയൗമ മിസ്കീൻ, ഇന്ന് പാവപ്പെട്ടവനിക്ക് ഭക്ഷണം കൊടുത്തവൻ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരാ? പാവപ്പെട്ടവനിക്ക് ഭക്ഷണം കൊടുത്തവൻ ആരാ? ഫഖാല അബൂബക്കർ, അന. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, അതും ഞാനാണ് നബിയെ. ഇതെല്ലാം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മജ്തമഇന ഫിംരിഇൻ ഇല്ലാ ദഖല അൽജന്ന, ഈ നാല് കാര്യം ഒരു മനുഷ്യനെ ഒരുമിച്ച് കൂടിയാൽ അവൻ സ്വർഗത്തിൽ കടന്നിട്ടല്ലാതെയല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരങ്ങൾ പറഞ്ഞു. ഞാൻ എന്തിനാണ് ഈ ഹദീസ് പറഞ്ഞത്? നമ്മുടെ ഈ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചോദിച്ച ഒന്നാമത്തെ നോമ്പുകാർ ആരാണ് എന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, അത് ഞാനാ. അത് സ്വന്തമായി ചെയ്യുന്ന ഒരു ഇബാദത്താ. രണ്ടാമതും മൂന്നാമതും നാലാമതും ചോദിച്ചത് സമൂഹത്തിന് വേണ്ടിയുള്ള സേവനത്തിനെ സംബന്ധിച്ചായിരുന്നു. ആ സേവനങ്ങളെല്ലാം അർപ്പിച്ച ഒരു മഹാൻ അവിടെ ഉണ്ടായിരുന്നു, അതാരാണ്? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. നിങ്ങൾ ഇന്നത്തെ ദിവസം മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുത്തുകൊണ്ട് മയ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ആളാരാ? അത് ഏറ്റവും വലിയൊരു സേവനമാണ്, സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സേവനമാണ്. ആ സേവനത്തിന്റെ പട്ടികയിൽപ്പെട്ട, സേവനങ്ങളുടെ പട്ടികയിൽപ്പെട്ട ഒരു കാര്യം എടുത്തുകൊണ്ട് മുത്തുനബി ചോദിച്ചപ്പോൾ അവിടെയും സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നു, ആ സേവനം ചെയ്താണ് ഞാനാ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ രോഗിയെ സന്ദർശിച്ചവരാരാ? അതും ഞാൻ തന്നെയാണ്. പാവപ്പെട്ടവനിക്ക് ഭക്ഷണം കൊടുത്തവനാരാ? അതും ഞാൻ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കർമ്മപരമായുള്ള ഒരു വ്യക്തിപരമായ ഇബാദത്തിനെ സംബന്ധിച്ച് മാത്രമല്ല, സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്ത കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചപ്പോൾ എല്ലാം അത് ഞാനാണ് ഞാനാണ് ഞാനാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഉറക്കെ ഉറക്കെ പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ സംഗമിച്ചവരാണ് അയാൾ സ്വർഗത്തിൽ അല്ലാതെയല്ല. സേവനത്തിന്റെ പ്രതിഫലം ചെറുതല്ല, സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന പ്രതിഫലം ചെറുതല്ല. നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറങ്ങൾ പനി പിടിച്ചിരിക്കുകയാണ്. മലക്കുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കെട്ടിപ്പിടിച്ച് ആ പിടുത്തത്തിന്റെ വേദനയുടെ കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറങ്ങൾക്ക് പനി പിടിച്ചു. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ അവിടുത്തെ തുടക്കത്തിൽ തന്നെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായിരുന്ന ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് പോയിട്ട് സമ്മിലൂനി യാ ഖദീജ, എന്നെ പുതപ്പെട്ട് മൂടണം, എന്നെ പുതപ്പെട്ട് മൂടണം. ഖദീജ ബിബി റളിയല്ലാഹു തആല അന്നെ പുതപ്പെട്ട് മൂടി എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഭർത്താവ് തന്റെ ഭാര്യയോട് വിഷമം പറയാൻ, സങ്കടം പറയാൻ, ഭാര്യ അതിന്റെ പരിഹാരം കാണുകയാണ്. നമ്മുടെ നാട്ടിലെ ഭാര്യമാരെ പോലത്തെ ഭാര്യയല്ല, പ്രശ്നം പറയുമ്പോ പരിഹാരം കാണുകയാണ്. ആ പരിഹാരം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രിയപ്പെട്ട പത്നി പറയുന്ന വാക്ക്, കല്ലാ ലാ യുഖ്സീകല്ലാഹു അബദാ, ഓ പ്രിയപ്പെട്ട നബിയെ, തങ്ങൾ ഒരിക്കലും ബേജാറാകേണ്ടതില്ല, തങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല, തങ്ങൾ ഒരിക്കലും അല്ലാഹു തആല പരാജയപ്പെടുത്തുകയില്ല, തങ്ങൾ ഒരിക്കലും അല്ലാഹു തആല വിഷമത്തിലാക്കുകയില്ല. ഇന്നക ലതസിലുർ റഹ്മ വതക്സിബുൽ മഅദൂമ വതഹ്മിലുൽ കൈന കല്ല വതഖരിദ് ളൈഫ വതുഈന അലാ മവായിബിൽ ഹഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പനി പിടിച്ചിട്ട് എനിക്കൊന്ന് പുതപ്പെട്ട് മൂടണമെന്ന് ഖദീജ ബീബിയോട് പറയുമ്പോ ഖദീജ ബീബി സമാധാനിപ്പിച്ചുകൊണ്ട് മുത്തുനബിയോട് പറയുന്ന വാക്ക്, തങ്ങളെ അല്ലാഹു കൈവിടൂല. എന്താണ് കൈവിടാതിരിക്കാനുള്ള കാരണം? തങ്ങൾ വലിയ സേവനം സമൂഹത്തിന് അർപ്പിച്ചൊരു നേതാവ്. എന്തായിരുന്നു തങ്ങളെ സേവനം? ഇന്നക്കല്ല തസിലുർ റഹ്മ, അങ്ങയ്ക്ക് കുടുംബത്തിനോട് വല്ലാത്ത ബന്ധമാണ്, അങ്ങയ്ക്ക് കുടുംബത്തിനോട് വല്ലാത്ത ബന്ധമാണ്. വതഖരിൽ വൈഫ, ബിരുന്നുകാരെ സൽക്കരിച്ചവരാണ്. വതഹ്മിലുൽ കല്ല, ഏത് പ്രയാസങ്ങളും തരണം ചെയ്തവരാണ്. വതക്സിബുൽ മഅദൂമ, ഇല്ലാത്ത പാവപ്പെട്ടവർക്ക് ഉണ്ടാക്കി കൊടുത്ത് സഹായിച്ച നേതാവാണ്.
നിങ്ങൾ നോക്കൂ, ഇത്രയും വലിയ സേവനം പാവപ്പെട്ടവർക്ക് വേണ്ടി സഹായിച്ചവര്, ഹക്കിന്റെ വഴിയിൽ സഹായിച്ചവരാണ് തങ്ങള്, ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുത്തവരാണ് തങ്ങള്, വിരുന്നുകാരെ സൽക്കരിച്ചവരാണ് തങ്ങള്, വിഷമങ്ങളെല്ലാം തരണം ചെയ്തവരാണ് തങ്ങള്. അതുകൊണ്ട് തങ്ങള് വിഷമിക്കേണ്ട, തങ്ങൾ ഒരിക്കലും കൈവിടുകയില്ല. മഹദിയായ ബിബി ഖദീജ റളിയല്ലാഹു അൻഹ പറയാ, ഞാൻ എന്തിനാണ് ഹദീസ് പറഞ്ഞത്? അൽ ഹാഫിദ് ഇബ്നു ഹജ്റുൽ അസ്ഖലാനി ഫതുഹുൽ ബാരിയിൽ എഴുതി വെച്ചത് കാണാം. ജീവന സേവനത്തിന്റെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുടെ ആ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരാളെ ഒരിക്കലും റബ്ബുൽ ഇസ്സത്ത് കൈവിടുകയില്ല എന്നല്ലേ ഖദീജ ബിബി പറയുന്നത്. ഞാൻ എന്റെ എസ് എൻ ഡി സിയുടെ പ്രവർത്തക നേതാക്കന്മാരോട് പറയട്ടെ, നിങ്ങൾ ആ സേവനം എന്നെ ബന്ധപ്പെട്ടവർ ഓർമ്മപ്പെടുത്തിയപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഹദീസ് ഖദീജ ബിബി പറഞ്ഞ ഹദീസാ, ഒരിക്കലും മുഅല്ലിമീങ്ങളാകുന്ന ഉസ്താദുമാരാകുന്ന നിങ്ങളെ ഒരിക്കലും റബ്ബുൽ ഇസ്സത്ത് കൈവിടുകയില്ല. അല്ലാഹു എല്ലാ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങൾ തുടരണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് പറയുന്ന പ്രസംഗം നിർത്തുകയാണ്. സിറാജുദ്ദീൻ സഖാഫി ഉസ്താദ് പ്രസംഗിക്കാനുണ്ട്, ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. പ്രിയപ്പെട്ട സാധാരണക്കാരോട്, മുതലാളിമാരോട്, നേതാക്കന്മാരോട് പറയട്ടെ, ഈ മുഅല്ലിമീങ്ങൾ ഇത്രയും വലിയ സേവനം അർപ്പിക്കുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞു മുഅല്ലിം സമൂഹം എന്ന് പറയുന്നത് പാവപ്പെട്ടവരാണ്. അവര് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് താങ്ങും തണലുമാകേണ്ടത് ഈ സമുദായത്തിലെ മുതലാളിമാരാണ്, ഈ സമൂഹത്തിലെ പണിക്കാരാണ്. നിങ്ങൾ കൊടുക്കുന്ന നാണയ തുണ്ടുകൾ ഈ സംഘടന ഇവിടെ ചെലവഴിക്കുന്നത് ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. വീടില്ലാത്ത ഉസ്താദുമാർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ, മദ്രസയിൽ പഠിക്കുന്ന പാവപ്പെട്ട എത്തിയും കുട്ടികളെ ഫീസ് അടക്കാൻ, പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കാൻ, ഇത്തരം നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ ഈ നാട്ടിലെ ഉമറ ഈ സംഘടനയെ ഒന്ന് കണ്ണു തുറന്ന് നോക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, സഹായിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സംഘ കുടുംബത്തിലെ കൂട്ടുകാരോട് നേരത്തെ അസ്സനി ഉസ്താദ് പറഞ്ഞു, ഇവിടെ പഠിപ്പിക്കുന്ന മദ്രസ ഈ മദ്രസ ഭീകരവാദമല്ല പഠിപ്പിക്കുന്നത്, തീവ്രവാദമല്ല പഠിപ്പിക്കുന്നത്, അക്രമമല്ല പഠിപ്പിക്കുന്നത്. നമ്മുടെ പിഞ്ചു മക്കൾക്ക് മദ്രസയിലൂടെ ഈ വരുന്ന വലിയ വലിയ ഉസ്താദുമാർ ഇവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, ആ അധ്യാപകനെ ബഹുമാനിക്കണമെന്നാണ്, തന്റെ വയസ്സിനെ മൂത്തവരെ ബഹുമാനിക്കണമെന്നാണ്, ചെറിയവരോട് കൃപയുള്ളവരാകണമെന്നാണ്, ഉസ്താദുമാരെയും മാതാപിതാക്കളെയും ആദരിക്കണമെന്നാണ്. ഏത് മതക്കാരനായാലും അവനെ ചീത്ത പറയരുതെന്നും അക്രമിക്കരുത് എന്നാണ് പഠിപ്പിക്കുന്നത്. ഏത് മതക്കാരനായാലും ആ മതക്കാരൻ ആരാധിക്കുന്ന ദൈവങ്ങളെ കുറ്റം പറയരുത് എന്നാണ്, മറ്റു മതസ്ഥരുടെ ദൈവങ്ങൾക്ക് കല്ലെറിയരുത് എന്നാണ്. അത്തരം ജനങ്ങൾ ആരാധിക്കുന്ന ആരാധന വസ്തുക്കളെ ആ വസ്തുക്കളെ പരിഹസിക്കരുത് എന്നാണ്. ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോ നമുക്കറിയാം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കന്ദപുരം ഉസ്താദ് എപ്പോഴും അരേ കാശ്മീരിന്റെ മക്കൾക്ക് വെടിയുണ്ടകൾ കേട്ട് മാത്രമേ പരിചയമുള്ളൂ. ആ കാശ്മീരിന്റെ മക്കളെ മർക്കസിൽ കൊണ്ടുവന്നുകൊണ്ട് മഹാനായ കന്ദപുരം ഉസ്താദ് പഠിപ്പിക്കുമ്പോ ആ മർക്കസിൽ പഠിക്കുന്ന കാശ്മീരിലെ കുട്ടികൾ സ്വന്തം നാട്ടിലേക്ക് പോകാൻ വേണ്ടി പറയുമ്പോ അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളെ പാപ്പ കന്ദപുരം ഉസ്താദാണ്, ഞങ്ങളെ എല്ലാം കന്ദപുരം ഉസ്താദാണ്. എന്താണ് അതിന്റെ കാരണം? എന്താണ് ശാന്തി എന്നും എന്താണ് സമാധാനം എന്നും എന്താണ് ഭീകരവാദം എന്നും അത് അരുത് മക്കളെ എന്ന് പഠിപ്പിക്കുന്ന നേതാവ് മഹാനായ സുൽത്താനുലു കന്ദപുരം ഉസ്താദ്. ആ കാശ്മീരിന്റെ മക്കൾ തന്നെ ഈ അടുത്തായി പത്രത്തിൽ ഒരു വാർത്ത ഞാൻ വായിച്ചിട്ടുണ്ട്, ഞങ്ങൾ ശരിക്കൊന്ന് കടന്നുറങ്ങിയത് മർക്കസിൽ എത്തിയതിന്റെ ശേഷമാണ്. കാരണം രാത്രി ഞങ്ങൾ കടന്നുറങ്ങുമ്പോ ഞങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങള് വെടിയുണ്ടകളുടെ ശബ്ദങ്ങൾ മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാശ്മീരിന്റെ അനാഥ മക്കളെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് മഹാനായ കന്ദപുരം ഉസ്താദ് ആ മർക്കസിൽ പഠിപ്പിച്ച് ആ കുട്ടികളെ കാശ്മീരിലേക്ക് പോയാൽ നിങ്ങൾ നോക്കൂ, നമുക്ക് ഹയാത്തോടെ ഇവിടെ ബാക്കിയുണ്ട് എങ്കിൽ അല്ലാഹു ആയുസ് നീട്ടി തന്നാൽ ഇനി കാശ്മീരിൽ നടക്കാൻ പോകുന്ന ഒരു സമാധാന അന്തരീക്ഷം മർക്കസിൽ പഠിച്ച കുട്ടികൾ മുഖേന നടക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഭീകരവാദത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ്, അത് ഇസ്ലാമിന് അന്യമാണെന്ന് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങള് അവിടുത്തെ സ്വഹാബത്തിനോട് പറഞ്ഞില്ലേ, ലാ തഹസദു, ഓ സഹാബത്തെ, നിങ്ങൾ ഒരിക്കലും പരസ്പരം അസൂയുള്ളവരാകാൻ പാടില്ല, മനസ്സിൽ വൈരാഗ്യം ഉണ്ടാകാൻ പാടില്ല, വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾക്ക് ചതിയും വഞ്ചനയും ഉണ്ടാകാൻ പാടില്ല. വലാ തനാജസു, നിങ്ങൾ ജാതിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ നിങ്ങൾ ഇവിടെ തർക്കം ഉണ്ടാക്കാൻ പാടില്ല. ലോകത്തിന്റെ ഹബീബ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ സമുദായത്തോട് പ്രഖ്യാപിക്കുകയാണ്, വലാ തനാജസു, നിങ്ങൾ പരസ്പരം തർക്കമുള്ളവരാകാൻ പാടില്ല, നിങ്ങൾ തർക്കിക്കാതെ ജീവിക്കുന്നവരാകണം.
കാരണം എന്തെങ്കിലും അല്ലറ ചില്ലറ പ്രശ്നത്തിന്റെ പേരില് കുടുംബത്തിന്റെ പേരില് അല്ലെങ്കിൽ മതത്തിന്റെ പേരില് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേരില് നിങ്ങൾ ഒരിക്കലും തർക്കമുണ്ടാക്കാൻ ഇവിടെ പാടില്ല. നിങ്ങൾ പരസ്പരം വൈരാഗ്യമുള്ളവരാകാൻ പാടില്ല. നിങ്ങൾ വൈരാഗ്യമുള്ളവരാകരുത്, അരിസമുള്ളവരാകരുത്. നിങ്ങൾ പരസ്പരം ചൊടിച്ചു നിൽക്കേണ്ടവരല്ല. നിങ്ങൾ ഭിന്നിച്ച് കലഹിക്കേണ്ടവരല്ല. ഇവിടെ ഭിന്നത ഉണ്ടാകാൻ പാടില്ല. ഒറ്റക്കെട്ടായി ഇന്ത്യ ഭാരതത്തിന്റെ മണ്ണില് ജാതി മത വർഗ വ്യത്യാസമില്ലാതെ അവരവന്റെ മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അവരവരിവിടെ ജീവിക്കുമ്പോൾ ഇവിടെ വർഗീയ കലാപം ഉണ്ടാവുകയില്ല, ഇവിടെ ഭീകരവാദം തീവ്രവാദം ഉണ്ടാവുകയില്ല. പക്ഷേ പല മതക്കാരും താമസിക്കുന്ന സ്വതന്ത്ര ഭാരതത്തില് ഇവിടെ ഏക സിവിൽ കോഡ് കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു മതത്തിന്റെ നിയമത്തിന് മൊത്തം ജനങ്ങൾക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ഇന്ത്യയുടെ ഐക്യത്തെ തകർക്കുകയാണ് ഇവിടെ. അതുകൊണ്ടാണ് മഹാനായ സുൽത്താനുൽ ഉലമ പ്രഖ്യാപിച്ചു, ഒരിക്കലും ഏക സിവിൽ കോഡ് ഭാരതത്തിന്റെ മണ്ണിൽ നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. എന്തുകൊണ്ടാണ്? അത് ഇവിടെ കലഹമുണ്ടാക്കുകയാണ്, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, വലാ തതബറു, നിങ്ങൾ ഭിന്നിച്ച് കലഹമുണ്ടാക്കാൻ പാടില്ല. ഉകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ പരസ്പരം സഹോദര ബന്ധമുള്ളവരായി സഹോദരന്മാരെ പോലെ ജീവിക്കുന്നവരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്തൊരു നിർദ്ദേശമാണ്! ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇങ്ങനെ പരിശുദ്ധ ഹദീസ് പരിശോധിച്ചാൽ, പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ ഏതെങ്കിലും ഒരായത്ത് ഏതെങ്കിലും ഒരു ഹദീസ് കാണിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഒരിക്കലും ഈ സമുദായത്തിന് അങ്ങനെ കാണിക്കാൻ കഴിയില്ല. ഇവിടെ പലവരും മുതലെടുപ്പ് നടത്തുന്നത് ബദർ നടന്നിട്ടില്ലേ, ഉഹുദ് നടന്നിട്ടില്ലേ, ഹന്ദക്ക് നടന്നിട്ടില്ലേ, ഇവിടെ വാളുകൊണ്ട് ഇസ്ലാം പ്രചരിച്ചതല്ലേ? ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്ലാമിൽ ഒരു യുദ്ധവും ഇവിടെ നടന്നിട്ടേ ഇല്ല. പിന്നെയോ ബദർ നടന്നു, ഉഹുദ് നടന്നു, അത് യുദ്ധമല്ല, പ്രതികാരമായിരുന്നു. ഇങ്ങോട്ട് ശത്രുക്കൾ നേരിട്ടപ്പോൾ അങ്ങോട്ട് നേരിടേണ്ടി വന്നു, അതിന്റെ പേര് പ്രതികരിക്കൽ എന്നാണ്, അതിന്റെ പേര് പ്രതികാരം എന്നാണ്. അല്ലാതെ സ്വഹാബത്ത് വാളെടുത്ത് മുന്നിട്ടിറങ്ങിട്ട് പോയ ഒരു ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്ത ബാലപാഠമൊന്നുമില്ലാത്ത വിവരം കെട്ടവർ ഏതെങ്കിലും ചില യുദ്ധത്തിന്റെ പേരും പറഞ്ഞിട്ട് ഭീകരവാദികളാകരുത് എന്ന് വളരെ വിനയത്തിന്റെ വാശിയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. ഓ എന്റെ SSF കാരെ, ഓ SVS കാരെ, ഓ ദൈവാവിംഗിന്റെ പ്രവർത്തകരെ, SDC യിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാനമുള്ള ഉസ്താദുമാരെ, നമ്മുടെ ഈ പ്രവർത്തനം നിർത്തിവെക്കരുത്. സുന്നത്തു ജമാഅത്തിന് വേണ്ടിയൊന്നും പ്രവർത്തിക്കുന്നവരാകണം. ഇവിടെ ഭീകരവാദികൾ ഒരു ഭാഗത്ത്, തീവ്രവാദികൾ ഒരു ഭാഗത്ത്, ജമാമുജ തബ്ലീഗ് ആൻഡ് കമ്പനികൾ മറ്റൊരു ഭാഗത്ത്, പുത്തൂരിന്റെ പരിസരങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ ടൗൺ പരിസരങ്ങളിലുള്ള പള്ളികളിൽ അരേ നിസ്കരിക്കാൻ വേണ്ടി പോയാൽ പഴയ കാലത്ത് ഉപ്പമാര് കെട്ടിയ കൈ ഇപ്പോൾ കാണുന്നില്ല, അത് നെഞ്ചിന്റെ മീരയാണ് കാണുന്നത്. അള്ളാഹു ഈ സമുദായത്തിന് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നാണ് എനിക്കത് പറയാനുള്ളത്. കാരണം എന്തുകൊണ്ട്? നീളമായ താടി കാണുമ്പോ, എന്നെ പോലത്തെ പാവപ്പെട്ടവൻ ഈ താടിക്കാരൻ നിസ്കരിക്കുമ്പോ ഒരു പക്ഷേ ബേക്കിന് പോയിട്ട് ഇങ്ങനെ തുടർന്നേക്കാം. അതുകൊണ്ട് അള്ളാഹു കാണിച്ചു കൊടുത്ത മോനെ തുടർന്നല്ലേ ഡേഞ്ചർ ആണത്, അവന്റെ ബേക്കിന് കൂടാൻ പാടില്ല, ഡേഞ്ചർ ആണ്. അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇങ്ങനെ ജമാമുജ തബ്ലീഗ് ആൻഡ് കമ്പനികള് പുത്തൂരിന്റെ പരിസരങ്ങളില് വീട് വീടാന്തരം കയറി അവര് നോട്ടീസുകൾ ഇറക്കി, പുസ്തകം ഫ്രീ ആയി കൊടുത്തിട്ട്, കേസറ്റ് ഫ്രീ ആയി കൊടുത്തിട്ട് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അൽഹംദുലില്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം ദൈവാവിംഗിലൂടെ, SYS യിലൂടെ, SSF യിലൂടെ, SDC യിലൂടെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒന്നും കൂടി മുമ്പോട്ടല്ലാതെ മുമ്പോട്ട് വെച്ച കാല് പിമ്പോട്ട് വെക്കരുത് എന്ന് വളരെ വിനയത്തിന്റെ വാശിയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രവർത്തകർക്ക് കിട്ടുന്ന പ്രതിഫലം ചെറുതല്ല. ഇവിടെ അംസത്തുൽ ഖറാറിന്റെ ചരിത്രം കഴിഞ്ഞു പോയിട്ടുണ്ട്, അരേ ബഹുമാനപ്പെട്ട അബൂ തൽഹത്തിന്റെ ചരിത്രം കഴിഞ്ഞു പോയിട്ടുണ്ട്, ഖാലിദ് ബിൻ വലീദ് തങ്ങളുടെ ചരിത്രം പറ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം ഉദ്ഘാടനം ചെയ്യുമ്പോ ആ നേതാവിന്റെ പിന്നാലെ ഇത്തരം സുഹദാക്കൾ ഓടി 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 നടക്കുമ്പോ പാവപ്പെട്ട നമ്മൾക്ക് എന്താണ്? അവരെ പിന്നാലെ നടക്കാൻ എന്തെങ്കിലും ഒരു അവകാശമുണ്ടോ? പക്ഷേ അങ്ങ് പഠിപ്പിച്ച ദീനിനെ വികലമാക്കാൻ
ജീവിക്കാൻ വേണ്ടി പല ചിന്താഗതിക്കാർ ഇവിടെ ഇറങ്ങി പ്രവർത്തിക്കുമ്പോ അനുവദിക്കുകയില്ല, വിട്ടുതരികയില്ല. സുന്നത്ത് ജമാഅത്തിന് ഒരിക്കലും നിങ്ങൾക്ക് വിട്ടുതരികയില്ലെന്ന് ഉച്ചസ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ ശക്തിയുക്തമായി സജീവ പ്രവർത്തകരായി മാറണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒറ്റ കാര്യം പറഞ്ഞു ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു വെറും 6 കൊല്ലം മാല മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നാലെ അണിനിരന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ. ഇസ്ലാം മതം സ്വീകരിച്ചു വെറും 6 കൊല്ലം മാത്രമായിരുന്നു മുത്തുനബിന്റെ പിന്നാലെ ഉണ്ടായത്. എന്നാൽ ആ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനിക്ക് റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത മുത്തുനബിന്റെ പിന്നാലെ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായി ശരീരം മുഴുവനും ദാനം ചെയ്ത ആ ചെറുപ്പക്കാരൻ കള്ള കൊടുത്ത പർവ് നിങ്ങൾ കേൾക്കണോ. കേവലം 6 കൊല്ലം കൊണ്ട് നേടിയെടുത്തത്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾക്ക് ഇതൊരു പാഠമാണ്. കേവലം 6 കൊല്ലം കൊണ്ട് നമ്മൾ അള്ളാഹിന്റെ ദീനിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമികളായിട്ട് 60 കൊല്ലമായി അല്ലേ, 40 കൊല്ലമായി 30 കൊല്ലമായി. കേവലം 6 കൊല്ലം കൊണ്ട് അതാ നേടിയെടുത്തൊരു മഹത്വം നിങ്ങൾ നോക്കൂ. മഹാനായ സഅദ് ബിൻ മുആദ് തങ്ങള് മരണപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ സൃഷ്ടിയാകുന്ന അർശ് ആ സഅദിന്റെ ഈമാനിന്റെ കടുപ്പം മനസ്സിലാക്കിയിട്ട് അർശങ്ങ് കിട്ടു കുലുങ്ങി പോയിട്ടുണ്ട് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കേവലം 6 കൊല്ലം കൊണ്ട് നേടിയെടുത്ത ഈമാനിക പവർ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമ്മൾ ഇത് മാതൃകയാക്കേണ്ടവരാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി ജീവിച്ചാൽ ഒരിക്കലും പരാജയപ്പെട്ടു പോവുകയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ മഹത്വമാണ് തരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി SYS-ന്റെ SSF-ന്റെ ദഅവാവിങ്ങിന്റെ SDC-യുടെ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരും നേതാക്കന്മാരുമായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കരുത്തുറ്റ പ്രവർത്തകരായി മുമ്പോട്ട് തന്നെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കലും സുന്നത്ത് ജമാഅത്ത് വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ പെരുവാടിനെ വിജയിപ്പിക്കണം റഹ്മാനെ. നീ നിന്റെ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണം റഹ്മാനെ. ഇവിടെ ഒരുമിച്ചുകൂടെ നിരവധി മുഅ്മിനീങ്ങളുണ്ട്, എല്ലാവർക്കും നീ ഖൈർ നൽകണം റഹ്മാനെ. നീ സന്തോഷം നൽകണേ റഹ്മാനെ. ഈ പെരുവാടിക്ക് വേണ്ടി നട്ടോട്ടമോടിയ നമുക്ക് കാണാം, പരിസരത്ത് കാണുന്ന നമ്മുടെ വോളണ്ടിയേഴ്സ് പ്രവർത്തകര്, അല്ലാഹുവേ നീ എല്ലാവർക്കും ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. കോൾപെസാരി ഉസ്താദിന്റെ നേതൃത്വത്തിലുണ്ടായ ഈ പ്രവർത്തിച്ചുവന്ന ഈ സംഘടന പുത്തൂറിന്റെ പരിസരത്ത് സജീവ സാന്നിധ്യമാണ്. അല്ലാഹുവേ എല്ലാവർക്കും ഖൈർ നൽകണം റഹ്മാനെ. ഒന്നും കൂടി, മറ്റന്നാൾ 12-ാം തീയതി മംഗലാപുരത്ത് നടക്കുന്ന പരിപാടിയിൽ എന്ത് തിരക്കുണ്ടെങ്കിലും ആ ഒരു ദിവസം തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് മംഗലാപുരത്തെ പരിപാടി വിജയിപ്പിക്കണമെന്ന് വളരെ വിനയത്തിന്റെ വാശിൽ ഓർമ്മപ്പെടുത്തി. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും. ആത്മീയരെ, മൗല്യങ്ങള രക്ഷണകെ മദ്രസ ശിക്ഷണ സ്ഫട്ടിക സുഭദ്രത ആദർശ ഭദ്രതയ തലഹാദിയല്ലി കരുനാട് സീമയ സാവിറാറു മദ്രസകള ശ്രേയാഭിവൃദ്ധിഗെ സുഗമ കാര്യാചരണകെ സ്ഥാപനഗൊണ്ട SEDC ഇതര സേവയന്നു ശ്ലാഘിസി ജഗതൊടിയ നാമദിന്ദ ഈ കാര്യക്രമവന്നു ഉദ്ഘാടിസി മാതനാടിദ ബഹുമാന്യ റഫീഖ് സയദി ഉസ്താദ്.